സണ്ണിച്ച മുതലാളി വഞ്ചിപ്പരയിലുണ്ട്, അതാ അവിടെ. നീ അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്, ആളുകൾ കാണുമെന്ന്. പിന്നെ ആളുകൾ ഉണ്ടാകും വിഴുങ്ങും, ഇവറ്റകളുടെ ഡിമാൻഡ് കാണുമ്പോഴ. എങ്ങനെയുണ്ട്? മോശല്ല. വണ്ടിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടേ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അങ്ങനെയില്ല, കുറച്ച് ദിവസം. ചന്ദ്രൻ അല്ലേ പേര്? അതെ. മണല് തരാം? വല്ല പാർട്ടി ഉണ്ട് അടിച്ചു? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു കാര്യം ചെയ്യും, ലോൺ എടുത്തു. ടൗണില് മാത്യു പോൾ എന്ന ഒരാളുണ്ട്, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കോൺട്രാക്ടറാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ. എന്താടാ ലോഡ് കയറ്റി കഴിഞ്ഞു? അവള് കിടപ്പ് തന്നെയാ, ഇങ്ങനെ മനസ്സ് നൊന്ന് കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവനുണ്ടെന്നുള്ള വിചാരം വേണ്ട. രവിയുടെ സാധനങ്ങളാ എല്ലാ ഇതിലുണ്ട്, കുറച്ച് കാശുണ്ട്. വീട് കെട്ടണമെന്ന് വലിയ ആശയായിരുന്നു അവന്, അതിനുവേണ്ടി കൂട്ടിവെച്ചതാ. കരയാണ്ടിരിക്കാൻ പറ. ഇത് കേൾക്കാണ്ടിരിക്കാനാ കുറെ ദിവസം ഞാൻ ഇങ്ങോട്ട് വരായിരുന്നേ. എന്റെ രമണിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്, പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. രവിയുടെ ആശ അത് നടത്തണം, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട, കാശിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാ മതി, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതൊക്കെ പറയുന്നു. ചോറുണ്ടിട്ട് പോവാ. വേണ്ട, ഞാൻ പുറത്തുണ്ട്. മോനെ, പോണത് വരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കും. ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് വണ്ടി തന്നെ കിടന്നോളാം, അതാണ് ശീലം. ഏയ് അച്ഛനെ. ഹലോ. ഒരു 150 വേണമല്ലോ, നല്ല നടപ്പ്. കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാതെ ഇറങ്ങാൻ പാടില്ലേ? 50 100 ഒന്നും നടക്കാൻ പറ്റില്ല, കുപ്പിയായിട്ട് വേണം. എന്നാ ഒരു അരയിട്. ബാക്കി ആളെ മേടിച്ചോ. ഓ, ഒരു തുള്ളി എനിക്കും തരുമോ? വല്ലാതെ തണുക്കുന്നു. എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക. ചന്ദ്രു എന്നല്ലേ പേര്? ഇത്തിരി തരുമോ എനിക്ക്?
ഞാനും ഇവിടെ വീട്ടിലാണോ കിടപ്പ്? ഇല്ല, വന്നില്ല. നന്നായി. ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത്. നിങ്ങളാരാ? എന്നെ കണ്ടാലറിഞ്ഞൂടെ ഒരു തെണ്ടി. ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായക്ക് ആശ്ചോദിക്കും, തന്ന വാങ്ങും, തന്നില്ലെങ്കി വേണ്ട. ഈ നാട്ടുകാരാണോ? ആ എന്ന് പറയാം. കൈതക്കാടൻ മാത്തു എന്ന് പറയും. ഇപ്പോഴാരും അങ്ങനെ വിളിക്കാറില്ല. ഇന്ന് മേപ്പുള്ളി കൊച്ചു വർഗീയിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ? അതെന്റേതായിരുന്നു. എന്റെ വീടും അവനെടുത്തു, കാലും അവനെടുത്തു. സങ്കടം പറയല്ലോ, ഇത് സങ്കടവുമില്ല, മനസമാധാനേ ഉള്ളൂ. കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫല കിടക്കാറായെങ്കിൽ പോയിക്കോ. കുറച്ചാളുണ്ടാവും ഇവിടെ, അധികം തങ്ങണ്ട. ഈ നാടിനൊരു പശയുണ്ട്, പെട്ടാ പിന്നെ വിട്ടില്ല, അട്ട പിടിച്ചതുപോലെയാ. ബാപ്പാക്ക് പറക്കണം, എന്നാലേ ബാക്കിന് വില ഉണ്ടാവും. ഹറാം പറഞ്ഞാൽ മുജി പറഞ്ഞ കേട്ടല്ല, എപ്പോഴും പറയല്ലോ വേറെ വിട്ടു പോവില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും അന്നെ നമ്മൾ വിടുവോ? അല്ല, ഈ ഉറുപ്പ് തരുമല്ലയോ ഞമ്മക്ക് ഇപ്പൊ അറിയണത്? ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും. നിന്റെ വണ്ടി കട്ടൗണ്ട് ചെയ്ത് നടക്കും, അന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇട്ടിച്ച് തൂപ്പാക്കും. നീ എന്താണോ ഒന്നും മിണ്ടാത്ത, അന്നെ തൊള്ളലിന്റെ നാക്കില്ലേ? നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക്. എനിക്കിനും ഒറ്റ വാക്കും ഉണ്ടാവില്ല, അന്നെ ഞമ്മക്ക് വെറുത്തിരിക്കണം. നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു പോകുന്നൊന്നും അല്ല ഞാൻ, ദേവി മരിച്ചറിഞ്ഞോ നിങ്ങള്? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മനുഷ്യന്മാരെ മയ്യത്താവും, അതിപ്പോ ഒരു പുത്തരിയാ. അല്ല, അതിന് ഈ ഇവിടെ പറ്റി കിടക്കുന്ന എന്തിനാ? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ? ഇത്ര കണ്ണീച്ചുറയില്ലാത്തവനാണോ നിങ്ങൾ? രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. ആ പെണ്ണും തള്ളയല്ലാണ്ട് വേറെ ആരുമില്ല അവിടെ. ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അവന്റെ ഒരു ആശ, താമസിക്കാൻ ഒരു വീട്, അത് ഞാൻ നടത്തി കൊടുക്കും. അതിനുവേണ്ടിയാ കുറച്ചു ദിവസം കൂടെ തങ്ങിയേ. അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല, വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ. ചന്ദ്രു, ഈ വണങ്ങിയിരിക്ക മോന്ത വേണ്ട, ചെന്നായിന്റെ മാതിരിയാ ഉള്ളു കുട്ടികളുടെ വാഹേ. ഇതുപൊടി, ഇത് പൊടിയടാ. വാ, പാതിരാക്ക മുമ്പ് എനിക്കങ്ങ് എത്തണം. വാ വാടാ. എന്നിട്ട് പരപ്പണി തുടങ്ങിയാ? നീ തുടങ്ങി. അനക്ക് ഉറുപ്പി വല്ലതും വേണം, വേണമെങ്കിൽ പറ. വേണ്ട, എന്റെ ഇവിടെ നല്ല പണിയുണ്ട്. ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ചേട്ട, വാടാ. കുടിച്ചോർത്ത് നിൽക്കൂല, പിന്നെ വല്ലതും വേണ്ടി വന്ന് എഴുതിയാ മതി കേട്ടാ. തള്ളണോ? അതെന്റെ വണ്ടി, എന്റെ വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ. പോട്ടേടാ. ഏ, എന്റെ മുട്ടാളത്തരൊന്നും ഇന്ന നാട്ടിൽ വേണ്ട കേട്ടോ. വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞ നമ്മൾ പോലും അറിയില്ല. രമണി, ചായക്ക് ഇത്തിരി വെള്ളം വയ്ക്കുമോളെ? പെരവണിയുടെ ചെലവൊക്കെ രവിയുടെ സമ്പാദ്യോ അല്ലെങ്കിൽ ചങ്ങാതിയുടെ വയോ? അതൊന്നും പറയണ്ട. രവിയുടെ പെട്ടിയില് 10,000 രൂപ ഉണ്ടായി. അതുകൊണ്ട് ഇത് എവിടെ തീരാനാ? ചന്ദ്രുവിന് സ്വന്തം അനിയനെ പോലെ ആയിരുന്നു അവൻ. ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നത്. ആളിത്തിരി മുനിച്ചുണ്ടിക്കാരനല്ലേ?
ചന്ദ്രൻ വരുന്നുണ്ട്. ചന്ദ്രുവിന്റെ കാര്യം പറഞ്ഞ് നാവ് എടുത്തുള്ളൂ. 100 ആയുസ രമണി, ചായ വേഗം ചാക്ക്. ചന്ദ്രേട്ട വന്നിട്ടുണ്ട്. നിക്കാൻ സമയമില്ല. പാലക്കാടിന് വൈക്കോലുണ്ടായ ഒരു പണി കിട്ടിയിട്ടുണ്ട്, പോണം. മരത്തിന് കാശ് കൊടുക്കണം. മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി. കൊടുക്ക, നാളെ വേണ്ടെന്നുള്ളവട്ടെ.